മൺമറഞ്ഞു പോയ ഗോത്ര സംസ്കാരങ്ങളെ തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് വയനാട് ചേതാടിയിലെ ഗോത്രവർഗ കൂട്ടായ്മ. നാട് കാണാനെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഗോത്ര സംസ്കാരങ്ങൾ അനുഭവിച്ചറിയാൻ ട്രൈബൽ വില്ലേജിലൂടെ വഴിയൊരുക്കുകയാണ് ഈ കൂട്ടായ്മ. വയനാട് ചേകാടിയിലാണ് സഞ്ചാരികൾക്കായി ഈ ട്രൈബൽ വില്ലേജ് ഒരുക്കിയിരിക്കുന്നത്. വിവിധ ഗോത്രവർഗങ്ങളുടെ സംസ്കാരവും ജീവിതശൈലിയും അതേപടി പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് ഇവിടെ. മൺമറിഞ്ഞുപോയ വിവിധ ഗോത്ര കാർഷിക സംസ്കാരങ്ങളെ സഞ്ചാരികൾക്കായി പരിചയപ്പെടുത്തുകയാണിവർ. പുല്ലുമേഞ്ഞ കൂരകൾ, ഗോത്രവർഗക്കാരുടെ തനതായ ഭക്ഷണ രീതികൾ, ഉപകരണങ്ങൾ, ഏറുമാടങ്ങൾ തുടങ്ങി പഴമയുടെയും സംസ്കാരങ്ങളുടെയും ഒരുപാട് അടയാളങ്ങൾ കാണാം ഇവിടെ. ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പൂർണ്ണമായും ഗോത്രവർഗങ്ങളുടെ ഉന്നമനത്തിനായി ഉപയോഗപ്പെടുത്തും. അത് ഗോത്ര സംസ്കൃതിക്കും അതേപോലെ തന്നെ പൊതുസമൂഹത്തിനും ഉന്നമനത്തിന് അത് നല്ല കാര്യമാണ്, നല്ല സംസ്കാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഫുഡിൽ തുടങ്ങിക്കൊണ്ട് അടുത്ത പ്രാവശ്യം നമ്മൾ ഓരോ ഉപകരണങ്ങൾ വിൽക്കുന്ന ഏർപ്പാട്, അവരുടെ വില്ല്, തൊടി, അതുപോലെ തന്നെ എല്ലാവിധ അവർക്ക് കാട്ട് തേനടക്കം കൊടുക്കുന്ന വാങ്ങിയിട്ട് അവർക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി ചേകാടിത്തം. നാട് കാണാനെത്തുന്ന സഞ്ചാരികൾക്ക് ഗോത്ര സംസ്കാരങ്ങൾ കണ്ടും അനുഭവിച്ചും മനസ്സിലാക്കാനുള്ള സൗകര്യമൊരുക്കുകയാണിവർ. ഭാവിയിൽ ട്രൈബൽ വില്ലേജ് വിപുലീകരിച്ച് സഞ്ചാരികൾക്കായി താമസ സൗകര്യവും ഒരുക്കും. 24 വയനാട്. ഓണത്തിന് മാത്രമല്ല നവരാത്രിക്കും കാസർഗോട്ട് പുലികൾ ഇറങ്ങും. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവുകൾ ഉള്ളതിനാൽ പുലികളിക്ക തുളുനാട്ടിൽ വീണ്ടും സജീവമായി. ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് ഏറെ വ്യത്യസ്തമാണ് തുളുനാട്. സാധാരണ നമ്മുടെ നാട്ടിൽ ഓണത്തിനാണ് പുലി ഇറങ്ങുന്നതെങ്കിൽ തുളുനാട്ടിൽ നവരാത്രിയോടനുബന്ധിച്ചാണ് പുലികൾ ഇറങ്ങുന്നത്. നമ്മുടെ ഒപ്പം ഇന്നത് പുലികൾ നവരാത്രിയോടനുബന്ധിച്ച് വീടുകൾ കയറാൻ ഇറങ്ങിയിരിക്കുകയാണ്. ചെണ്ടകൊട്ടി വേട്ടക്കാരനൊപ്പം പുലികളിങ്ങനെ വീടുകൾ കയറി ഇറങ്ങും. തുളുനാട്ടിൽ കുട്ടിക്കൂട്ടങ്ങളാണ് സാധാരണ ഇത്തരം പുലിവേഷം കെട്ടി വീടുകളിൽ എത്തുന്നത്. കോവിഡ് നിയന്ത്രണങ്ങളുള്ളതിനാൽ ചുരുക്കം വീടുകളിൽ മാത്രമാണ് ഇത്തവണ പുലികൾ പോകുന്നുള്ളൂ. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പെർമിഷൻ ഒക്കെ എടുത്ത് കഴിഞ്ഞ കൊല്ലം പോകാൻ പറ്റിയില്ല കോവിഡ് കാരണം. പിന്നെ ഇക്കൊല്ലം പെർമിഷൻ ഒക്കെ ചോദിച്ചു. പുലിയുടെയും സിംഹത്തിൻ്റെയും പുറത്തേറി ദേവി വീടുകളിൽ എത്തുന്നതാണ് സങ്കല്പം. ചെണ്ടമേളങ്ങളോടെ വീട്ടിലെത്തുന്ന പുലികൾക്ക് ചെറിയ ദക്ഷിണയിൽ ലഭിക്കും. കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ നവരാത്രി ഉത്സവത്തിന് വിപുലമായ രീതിയിലുള്ള പുലികളി ഇത്തവണയും ഉണ്ടാകില്ല. കോവിഡ് പ്രതിസന്ധിയിൽ മുടങ്ങിപ്പോയ ആചാരാനുഷ്ഠാനങ്ങൾ തിരികെ പിടിക്കുകയാണ് തുളുനാട്. അങ്ങനെ നവരാത്രിയുടെ ഐശ്വര്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് പുലികളി വീടുകളിലേക്ക് എത്തുകയാണ്. രഞ്ജിത്ത് മഞ്ഞിപ്പാടിക്കൊപ്പം എബിൻ ജോസ്, 24 കാസർഗോഡ്.